നമസ്കാരം. അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ INL LDFൽ നിന്ന് പുറത്താകുമെന്ന് ഉറപ്പായി. അഹമ്മദ് ദേവർകോവിലിന്റെ മന്ത്രിസ്ഥാനവും നഷ്ടമാകും. അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെടാനുള്ള കാരണം കാസിം ഇരിക്കൂർ വിഭാഗമാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അവസാനഘട്ടത്തിൽ അനുരഞ്ജന ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് സാധ്യമാകുമായിരുന്നു. എന്നാൽ അതിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്ന നിലപാടാണ് മന്ത്രിയും സ്വീകരിച്ചത്. രണ്ടു പക്ഷത്തെയും ഒരുമിച്ച് നിർത്താൻ മന്ത്രി എന്ന നിലയിൽ ദേവർകോവിൽ ഇടപെടേണ്ടതായിരുന്നു എന്നാണ് വിലയിരുത്തലുകൾ. പക്ഷം പിടിക്കരുത് എന്ന് CPM കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അഹമ്മദ് ദേവർകോവിലിന്റെ അവസാനത്തെ നിമിഷത്തിൽ അത് തുടർച്ചയായി ലംഘിച്ചു. ഇതാണ് സമവായ ശ്രമങ്ങളിൽ നിന്ന് കാന്തപുരം വിഭാഗം പിന്മാറാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇരുപക്ഷത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായിട്ടായിരുന്നു ദേവർകോവിലിന്റെ ഇടപെടലുകൾ. പത്തനംതിട്ടയിൽ കാസിം ഇരിക്കൂർ വിഭാഗം വിളിച്ച യോഗത്തിൽ മന്ത്രി പങ്കെടുത്തത് സമവായ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അതിനിടെയാണ് പുറത്തുപോയവർ പുറത്തു തന്നെ എന്ന സമീപനവും മന്ത്രി സ്വീകരിച്ചത്. INL ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് അഹമ്മദ് ദേവർകോവിൽ. പാർട്ടിയിലെ പിളർപ്പ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇടതുമുന്നണി നിർദ്ദേശപ്രകാരം AP അബ്ദുൾ വഹാബ് വിഭാഗം സമവായ നീക്കങ്ങളുമായി മുന്നോട്ട് വന്നത്. ഇതിന്റെ ഭാഗമായി അബ്ദുൾ വഹാബ് മന്ത്രി ദേവർകോവിലുമായി കൂടിക്കാഴ്ച നടത്തുകയും സമവായ സാധ്യതകൾ ആരായുകയും ചെയ്തിരുന്നു. പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ തുറന്ന ഘട്ടത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുരഞ്ജന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ രംഗത്തെത്തുന്നത്. പാർട്ടിയിൽ പിളർപ്പുണ്ടായാൽ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്നത് കാസിം ഇരിക്കൂർ വിഭാഗത്തിനും കൃത്യമായ ധാരണയുള്ള കാര്യമാണ്. പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ തങ്ങൾക്ക് മന്ത്രിസ്ഥാനമല്ല വലുത് എന്ന നിലയിൽ INL ദേശീയ ട്രഷറർ നടത്തിയ പരാമർശം കാസിം വിഭാഗത്തിൽ ഭിന്നതയുണ്ട് എന്ന സൂചനയും നൽകിയിരുന്നു. ഈ ഘട്ടത്തിലും LDF നിർദ്ദേശമനുസരിച്ച് ദേവർകോവിൽ പരസ്യ നിലപാടുകൾ ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. സമവായ നീക്കത്തിന് എതിർപക്ഷം തയ്യാറാവുകയും എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമാണെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാസിം വിഭാഗം അയയാതിരിക്കാൻ കാരണമെന്താണെന്ന ആശയക്കുഴപ്പത്തിലാണ് INL അണികളും. 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മുന്നണി പ്രവേശനം സാധ്യമാവുകയും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുകയും ചെയ്ത ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പാർട്ടിയെ പിളർത്തിയേ അടങ്ങൂ എന്ന കടുംപിടുത്തം എന്നാണ് അണികളുടെ ചോദ്യം. പാർട്ടി പിളർത്താൻ ബാഹ്യ ഇടപെടലുകൾ നടക്കുന്നു എന്ന AP അബ്ദുൾ വഹാബ് വിഭാഗത്തിന്റെ ആരോപണത്തിന് ശക്തി പകരുന്നതാണ് കാസിം ഇരിക്കൂർ വിഭാഗത്തിന്റെ കടുംപിടുത്തം എന്നാണ് വിലയിരുത്തൽ. മുസ്ലിം ലീഗാണ് INL ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നും ആരോപണമുയർന്നിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഈ ചർച്ചകൾ കൂടുതൽ ഗൗരവത്തോടെ നടക്കുമെന്ന് ഉറപ്പാണ്. LDFൽ നിന്ന് പുറത്തായാൽ ഇരു വിഭാഗങ്ങളും ആർക്കൊപ്പം നിൽക്കും എന്നതനുസരിച്ച് ഈ വിഷയത്തിൽ വ്യക്തത വരും. INL ദേശീയ പ്രസിഡന്റിന്റെ നിലപാടും ഇതോടൊപ്പം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പാർട്ടിയിൽ പിളർപ്പുണ്ടായിട്ടില്ല എന്നാണ് ദേശീയ പ്രസിഡന്റിന്റെ നിലപാട്. ചില ആളുകൾ പുറത്തു പോവുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും തന്നെ ഇല്ലെന്ന നിലപാടായിരുന്നു മധ്യസ്ഥ ചർച്ചയിലും ദേശീയ പ്രസിഡന്റ്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ആവശ്യമില്ലെന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചു എന്നാണ് വിവരം. INL ദേശീയ പ്രസിഡന്റിന്റെ പോപ്പുലർ ഫണ്ട് ബന്ധവും ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നുണ്ട്. പാർട്ടിയിലെ പിളർപ്പ് പൂർണ്ണമായാൽ അതിൽ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഏറ്റവും നഷ്ടം നേരിടുക മന്ത്രി അഹമ്മദ് ദേവർകോവിൽ തന്നെയായിരിക്കും. INL സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന മന്ത്രിസ്ഥാനമാണ് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചത്. 2.5 വർഷത്തേക്കാണ് മന്ത്രിസ്ഥാനമെങ്കിലും ഇത്തരമൊരവസരം പാർട്ടിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം നിരാശാജനകമാണ്. കാര്യങ്ങൾ അങ്ങനെയായിട്ടും മന്ത്രി അനുരഞ്ജന ശ്രമങ്ങൾക്കൊപ്പം നിന്നില്ല എന്നത് പല ആശയങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടായിരുന്നു AP അബ്ദുൾ വഹാബ് വിഭാഗം സമവായ നീക്കവുമായി രംഗത്ത് വന്നത്. എന്നാൽ ദേശീയ നേതൃത്വം പുറത്താക്കിയ എല്ലാ നേതാക്കളെയും തിരിച്ചെടുക്കണം എന്നതായിരുന്നു ആവശ്യം. പക്ഷേ അങ്ങനെ തിരിച്ചെടുക്കാൻ ആവില്ലെന്ന കടുംപിടുത്തത്തിൽ കാസിം ഇരിക്കൂർ വിഭാഗം ഉറച്ചു നിൽക്കുകയായിരുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ വിഷയത്തിൽ അഹമ്മദ് ദേവർകോവിലിന് ഇതിൽ നീക്കുപോക്കുകൾക്ക് ശ്രമിക്കാമായിരുന്നു. അഹമ്മദ് ദേവർകോവിലിന് മന്ത്രിസ്ഥാനം കിട്ടിയതിനു പിറകെ ഉയർന്ന വലിയൊരു ആരോപണം അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെ കുറിച്ചായിരുന്നു. മുസ്ലിം ലീഗുകാരുമായിട്ടാണ് മന്ത്രിയുടെ ബന്ധമെന്ന് പലയിടത്തും പ്രാദേശിക CPM ഘടകങ്ങളും ആക്ഷേപം ഉന്നയിച്ചിരുന്നു. മുസ്ലിം ലീഗ് നേതാവുമൊത്തുള്ള ചില സന്ദർശനങ്ങളുടെ കാര്യത്തിൽ CPM നേതൃത്വം തന്നെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. MSFലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ദേവർകോവിൽ INL വിട്ട് ഒരിടക്കാലത്ത് മുസ്ലിം ലീഗിൽ ചേർന്നിരുന്നു. അവിടെ നിന്ന് വീണ്ടും തിരിച്ചെത്തിയതിനു ശേഷമാണ് ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.